സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ മുറുകവേ അസാധാരണ നീക്കവുമായി കസ്റ്റംസ് നയതന്ത്ര ബാഗേജിൽ ആകെ എത്ര ഖുറാൻ വന്നുവെന്ന് അറിയാൻ വേണ്ടി കണക്കെടുത്തു ഇതിനായി നയതന്ത്ര ബാഗേജ് വഴി ഖുറാന്റെ തൂക്കവും പരിശോധിച്ചു ഖുറാൻ പാക്കറ്റുകൾക്കൊപ്പം മറ്റെന്തെങ്കിലും വന്നോ എന്ന് പരിശോധിക്കുകയാണ് കസ്റ്റംസിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം പ്രധാനമായും സ്വർണം കടത്തിയോ എന്ന ആക്ഷേപം തന്നെയാണ് ഇവിടെ പരിശോധിക്കുന്നത് ഇതിനായി ഖുറാൻ വന്ന ബാഗേജിന്റെ കൃത്യമായ വിവരങ്ങളും രേഖപ്പെടുത്തി ബില്ലിൽ രേഖപ്പെടുത്തിയ തൂക്കം നാലായിരത്തി കിലോയാണ് ഇതിന്റെ ബില്ല് മന്ത്രി കെ ടി ജലീൽ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ിൽ വന്ന ഒരു കുറാന്റെ തൂക്കംഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഗ്രാം ആണെന്ന് വ്യക്തമായിട്ടുണ്ട് ആകെ വന്നത് ഇരുന്നൂറ്റി അൻപത് പാക്കറ്റ് ആണ് ഒരു പാക്കറ്റിന്റെ തൂക്കം പതിനേഴ് പോയിന്റ് ഒൻപത് കിലോഗ്രാം ആണ് ഒരു പാക്കറ്റിൽ മുപ്പത്തി ഒന്ന് ഖുറാൻ വെച്ച് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് കുറാൻ കാണണമെന്നാണ് ഏകദേശ കണക്ക് മുപ്പത്തിരണ്ട് പാക്കറ്റുകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സി ആപ്റ്റിന്റെ ഓഫീസിൽ എത്തിച്ചതായി വ്യക്തമാക്കിയിരുന്നു ബാക്കിയുള്ള പാക്കറ്റുകൾ എവിടെ എത്തി എന്നത് സംബന്ധിച്ചും ഇവയുടെ വിതരണം ഏത് രീതിയിലായിരുന്നു എന്നതിനെ കുറിച്ചും കസ്റ്റംസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ് ബാഗേജ് വഴി വന്ന മുഴുവൻ കുറാനും കണ്ടെത്താൻ ശ്രമം നടത്തുന്നുണ്ട് ബാഗേജ് വഴി ഖുറാൻ വന്നത് സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു കാര്യം അതേസമയം സിആ്റ്റ് വഴി മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്ത സംഭവം വിവാദമായ സാഹചര്യത്തിൽ വിശദീകരണവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ വന്നു കോൺസുലേറ്റ് മസ്ജിദുകളിൽ നൽകാൻ പറഞ്ഞ വിശുദ്ധ മതഗ്രന്ഥത്തിന്റെ കോപ്പികൾ ഭദ്രമായി മലപ്പുറത്തെ രണ്ട് സ്ഥാപനങ്ങളിൽ ഉണ്ടെന്നും നൽകാൻ പാടില്ലെങ്കിൽ കോൺസുലേറ്റിനെ തിരിച്ചേൽപ്പിക്കുമെന്നും കെ ടി ജലീൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതിനിടെ യു എയിലേക്കും സൗദിയിലേക്കും വരെ കുറാൻ കയറ്റുമതി ചെയ്യുന്നത് മലപ്പുറത്തെ ാടിയിൽ നിന്നാണെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മുതൽ യു എയിലേക്കും സൗദിയിലേക്കും വിശുദ്ധ ഗ്രന്ഥം അച്ചടിച്ച് കയറ്റുമതി ചെയ്യുന്നത് തിരൂരങ്ങാടിയിലെ പ്രസിൽ നിന്നാണ് അതിനിടെ കെ ടി ജലീലിനെതിരെ കേന്ദ്ര സർക്കാറും അന്വേഷണം നടത്തുമെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനിടെ ജലീലിനെതിരെ വിദേശ സഹായ നിയന്ത്രണ നിയമപ്രകാരം അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണറേറ്റ് കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് റിപ്പോർട്ട് ധനമന്ത്രാലയത്തിൽ എത്തിയതായാണ് അറിവ് ഇത് പരിശോധിച്ച് ഉടൻ കേന്ദ്ര സർക്കാർ യുക്തമായ തീരുമാനം എടുക്കും മന്ത്രിയെ പുറത്താക്കേണ്ട സ്ഥിതി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വരുന്നത് ഖുറനെ പിടിച്ച് ജലീൽ പറയുന്നതൊന്നും വിശ്വസനീയമല്ലെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ മലപ്പുറത്ത് നിന്ന് പ്രിന്റ് ചെയ്ത് അയക്കുന്ന ഖുറാൻ എന്തിനാണ് ഇറക്കുമതി ചെയ്തതെന്ന ചോദ്യവും പ്രസക്തം തന്നെയാണ് സി എച്ച് പ്രസിനെ പോലെ നിരവധി പ്രസ്സുകളിൽ തിരൂരങ്ങാടിയിൽ ഖുറാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട് ഇതും ജലീലിന്റെ വിവാദങ്ങളെ പൊളിക്കുന്നു മലപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഖുറാൻ വാഹനത്തിൽ എത്തിക്കേണ്ട ഒരു ഇല്ലെന്നതാണ് വസ്തുത അതിനിടെ ഇ ഡിയുടെ കസ്റ്റഡിയിലുള്ള സ്വപ്നയുടെയും മറ്റും ൾ കണ്ടുകിട്ടാനുള്ള പ്രാരംഭ നടപടികളിലായി വിവിധ ബാങ്കുകളിൽ നിന്ന് ഇവരുടെ ഇടപാടുകളെ പറ്റിയുള്ള കാര്യങ്ങളും ശേഖരിച്ചു എൻ ഐ എയുടെ എഫ്ഐആർ പ്രകാരം തന്നെ ഈ നടപടികൾ തുടങ്ങാനാവും പ്രതികളുടെ സാമ്പത്തിക നേട്ടവും വിദേശ നിക്ഷേപം ഉണ്ടോ എന്നതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും സ്മർണക്കടത്തുമായി ബന്ധപ്പെട്ട് ജലീലിനെ ചോദ്യം ചെയ്യാനോ മറ്റ് നടപടികൾക്കോ എൻ ഐ ഇക്ക് മുന്നിൽ തടസ്സവും വരില്ല ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ജലീലിന്റെ രാജ്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് മന്ത്രി എന്ന നിലയിൽ ജലീൽ യു എ കോൺസുലേറ്റുമായി ഇടപെട്ട രീതികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മന്ത്രിക്ക് ചേരാത്ത വിധത്തിൽ എല്ലാ പ്രോട്ടോകോളുകളും തെറ്റിച്ചാണ് മറ്റൊരു രാജ്യമായ യു എ യുമായി ജലീൽ ഇടപെട്ടത് എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് ബോധ്യം വന്നിട്ടുണ്ട് മന്ത്രിമാർ നയതന്ത്ര കാര്യാലയ ചടങ്ങുകളിൽ പങ്കെടുക്കണമെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടണം സംസ്ഥാന പൊതുഭരണ വകുപ്പ് പ്രോട്ടോകോൾ വിഭാഗം വഴിയാണ് അനുമതി തേടേണ്ടത് കോൺസുലേറ്റുകൾക്ക് സംസ്ഥാന സർക്കാർ പ്രതിനിധി ക്ഷണിക്കാനും പ്രോട്ടോകോൾ വിഭാഗത്തെ സമീപിക്കണം ഇതെല്ലാം ജലീൽ കാറ്റിൽ പറത്തുകയാണ് ചെയ്തത് ഇതിന് എന്തിനു വേണ്ടിയാണ് എന്ന അന്വേഷണമാണ് വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നത് ഇതിന് ചുവടുപിടിച്ചുള്ള അന്വേഷണമാണ് സ്വർണക്കടത്ത കേസിൽ എൻ നടത്തുന്നത്